പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മളിതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ് ഈ അടുത്ത് കഴിഞ്ഞ പ്ലസ് വൺ തുല്യത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് നമ്മളുടെ അതേ സിലബസ് തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നത് ഒരു ചാപ്റ്റർ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്ത് ദ ആണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ രണ്ട് ക്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യ വീഡിയോ ഇട്ടിരുന്നു അത് മുഴുവൻ ചെയ്തവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ വൺ വേർഡ് വളരെ ഈസി ആയിട്ട് തോന്നും ഓക്കെ അപ്പോൾ മാത്ത് ദ ഫോളോയിങ് നമുക്ക് നോക്കാം ഓമോ ഹബിലിസ് ഓമോ ഇറക്റ്റസ് ഓമോസാപ്പിയൻസ് അൾട്ടാമിറ ഷോവേ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നമ്പർ കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇനി ഓമോ അബിലിസ് എന്താണെന്ന് നമുക്കറിയാം എന്താണ് ഓമോഹബിലിസ് ബി ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവേകിയായ മനുഷ്യൻ ഫ്രാൻസ് സ്പെയിന് നിവർന്ന് നടക്കുന്ന ആൾ അഥവാ അപ്പറേറ്റ് മാൻ ഉപകരണ നിർമ്മാതാക്കൾ അഥവാ ടൂൾ മേക്കർ അപ്പോൾ നമുക്കറിയാം ഹോമോ ഹബിലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ മേക്കറാണ് അപ്പോൾ ടൂൾ മേക്കറിനെ നേരെ എന്ത് ചെയ്യാം നമുക്ക് അടയാളപ്പെടുത്താം ഓമോ ഇറക്റ്റസ് വാക്ക് തന്നെ ഇറക്റ്റ് ഇറക്റ്റ് ചെയ്തിട്ടുള്ള അപ്രൈറ്റ് മാൻ ആണ് നിവർന്ന് നിൽക്കുന്ന ആളാണ് ഹോമോ ഇറക്റ്റസ് എന്ന് നമുക്കറിയാം ഓമോസാപ്യൻസ് സംശയിക്കാനില്ല വൈസ് മാൻ വിവേകിയായ ബുദ്ധിയുള്ള മനുഷ്യനാണ് ഓമോസാപ്യൻസ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ക്വസ്റ്റനിൽ സ്പെയിനിലാണ് ഷോവെ ലാസ്കോ തുടങ്ങിയിട്ടുള്ള ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഫ്രാൻസിലാണ് എന്നുള്ളതും നമ്മൾ വൺവേഡിൽ ഡിസ്കസ് ചെയ്താണ് മാപ്പിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ഓക്കെ അല്ലെങ്കിൽ അപ്രൈറ്റ് മാൻ ിയൻസ് വൈസ് മാൻ അൽട്ടാമിറ കേസ് ഫ്രാൻസിലും ഷോവേ അതുപോലെ ലാസ്കോ കേവ്സ് എവിടെയാണ് ഫ്രാൻസിലാണ് അൽട്ടാമിറ സ്പെയിനിലാണ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ടുവിലേക്ക് അടക്കുകയാണ് ഇവിടെ നമുക്ക് ഫിലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വിഷ്ടഭാഗം പൂരിപ്പിക്കാനാണ് നോക്കാം നമുക്ക് അപ്പോൾ നമുക്കിതിൽ നമ്മളുടെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം കട്ട് ചെയ്യാം ഓക്കെ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആസ്റ്റെക്ക് ആസ്റ്റക്കുകൾ മെക്സിക്കോയിലാണെങ്കിൽ ഇങ്കകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമുക്കറിയാവുന്നതാണ് ഇങ്കകൾ എവിടെയാണ് അതെ പെറുവിലാണ് ഇങ്കകൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വൺ വേഡ് ക്വസ്റ്റ്യൻ്റെ വീഡിയോ നന്നായിട്ട് കാണുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല അടുത്ത ചോദ്യം നോക്കൂ ചിനംബാസ് ചിനമ്പകൾ ആസ്റ്റക്കുമായി ബന്ധപ്പെട്ടതാണ് ആസ്റ്റക്കാരുടെ കൃത്രിമദ്വീപാണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ് ചിനമ്പകൾ അവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുമുണ്ടാക്കിയ പ്രദേശം കിപ്പു കിപ്പു ഒരു മാത്തമാറ്റിക്കൽ യൂണിറ്റാണ് ഒരു അവർ പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിരുന്ന കെട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ യൂണിറ്റ് ആണ് കിപ്പു ആരുടേതാണത് അത് ഇങ്കകളുടേതാണ് നമ്മൾ പഠിച്ചാണ് ഇങ്കകളുടെ സംഭാവനകളാണ് കിപ്പു എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ യൂണിറ്റ് മൂന്നാമത്തേത് സാൻ സാൽവദോർ എന്ന പ്രദേശത്തേക്ക് എത്തപ്പെട്ടത് ആരാണ് ആണ് വടക്കേ അമേരിക്കയിലെ ദ്വീപാണ് സാൻ സാൽവദോർ സാൻ സാൽവദോറിലേക്ക് എത്തപ്പെട്ട യൂറോപ്യനാണ് ക്രിസ്റ്റഫർ കൊളംബസ് അങ്ങനെയാണെങ്കിൽ ബ്രസീലിൽ എത്തപ്പെട്ട അല്ലെങ്കിൽ ബ്രസീൽ കണ്ടുപിടിച്ച ആളാരാണ് അൺവേഡ് ക്വസ്റ്റലിൽ ചോദ്യം വന്നതാണ് ആരാണ് ബ്രസീൽ കണ്ടുപിടിച്ചത് അതെ ഖബ്രാളാണ് ബ്രസീൽ കണ്ടുപിടിച്ചത് ഇനി കെച്ചുവ എന്ന് പറയുന്നത് ഇംഗകളുടെ നാട്ടിലെ ഒരു സംസാര ഭാഷയാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇംഗകളുമായി ബന്ധപ്പെട്ടതാണ് കെച്ചുവ എങ്കിൽ തെനോക്തിലാൻ നമ്മൾ പറഞ്ഞതാണ് തെനോക്തിലാൻ എന്താണെന്നുള്ളത് തെനോക്തിലാൻ എന്താണ് അത് ആസ്റ്റെക് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ആസ്റ്റെക് സംസ്കാരത്തിൻ്റെ തലസ്ഥാനമാണ് തെനോക്തിലാൻ ഇംഗ സംസ്കാരത്തിൻ്റെ തലസ്ഥാനം കുസ്കോയാണ് ആസ്റ്റെക് സംസ്കാരത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തെനോക്റ്റിലാണു അപ്പോൾ അത് മറക്കരുത് ഓക്കെ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിനേക്ക് അടക്കുകയാണ് എന്താ ബ്രേക്കറ്റിൽ നിന്നും ശരിയായിട്ടുള്ളത് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇവിടെ നോക്കുക ഒരു ചോദ്യവും നമുക്ക് അപരിചിതമല്ല എല്ലാ വൺ വേർഡും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നെയിം ഓഫ് ദ ഫാസ്റ്റ് കാലിഫ് ഒന്നാമത്തെ ഖലീഫ ആരാണ് ഉസ്മാൻ അലി അബൂബക്കർ ഉമർ അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഖലീഫ ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആരാണ് ആരാണ് അതെ അബൂബക്കറാണ് ഒന്നാമത്തെ ഖലീഫ എന്ന് പറയുന്നത് സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് ഉമയ്യദ് ഡൈനാസ്റ്റി എപ്പോഴും ഞാൻ പറഞ്ഞതാണ് മാപ്പിലായാലും വൺ വേർഡ് ആയാലും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഉമയ്യദ് രാജവംശത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണത് ഉമയദ് രാജവംശത്തിൻ്റെ തലസ്ഥാനം മദീനയാണോ അല്ല ഡമസ്കസ് സിറിയയിലെ ഡമസ്കസ് ഇനി മൂന്നാമത്തത് ഡോം ഓഫ് ദി റോക്ക് ഡോം ഓഫ് ദി റോക്ക് ഉമയത് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവമാണ് ഡോം ഓഫ് ദി റോക്ക് എവിടെയാണ് ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്നത് അതെ ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തത് അൽമഗസ്റ്റ് അൽമഗസ്റ്റ് എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരാണ് അൽമഗസ്റ്റിൻ്റെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അൽമഗസ്റ്റ് ആരാണ് ടോളമിയാണ് അൽമഗസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എലമെൻറ്റ്സ് ഇതൊക്കെ നമ്മൾ പട്ടികപ്പെടുത്തിയിട്ടും വൺ വേഡായിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എലമെൻറ്റ്സിൻ്റെ എലമെൻറ്റ്സ് അൽമഗസ്റ്റ് എലമെൻസ് ആരുടെ ഗ്രന്ഥമാണ് ടോളമി യുക്ലീഡ് ബാലാദൂരി മുഖദ്ദസി ആരാണ് ടോളമിയുടെ ഗ്രന്ഥമാണ് അൽമഗസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആൻസറുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം അടുത്ത വൺ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത് ചോദ്യങ്ങളോടെ നമുക്ക് വൺ വേഡ് വരും അപ്പം അതുകൊണ്ട് തന്നെ വൺവേഡ് ക്വസ്റ്റ്യന് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് എന്ന് പറയുന്ന കാരണം ഇതാണ് നോക്കൂ മേ ദ ഫോളോയിങ് വീണ്ടും അഗസ്റ്റസ് ടാസിറ്റസ് കോൺസ്റ്റൻറ്റൈൻ ജസ്റ്റീനിയൻ ഷപ്പൂർ ഏ പാർട്ടിലുള്ള ഭാഗങ്ങളാണ് അഗസ്റ്റസ് ടാസിറ്റസ് കോൺസ്റ്റൻറ്റൈന് ജസ്റ്റീനിയൻ ഷപ്പോർ ഇനി ബി കോളത്തിലേക്ക് വരികയാണെങ്കിൽ സോളിഡസ് ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമ സാമ്രാജ്യം പ്രിൻസിപ്പേറ്റ് ഭരണം അഥവാ പ്രിൻസിപ്പേറ്റ് റൂൾ ഇറാനിയൻ റൂളർ ചരിത്രകാരൻ ഹിസ്റ്റോറിയൻ ഇതിൽ അഗസ്റ്റസ് ചക്രവർത്തിയുടെ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് അദ്ദേവുമായി ബന്ധപ്പെട്ടത് ബീ കോളത്തിൽ ഒന്നേ ഉള്ളൂ എന്താണ് പ്രിൻസിപ്പേറ്റ് ഭരണം അല്ലേ പ്രിൻസിപ്പേറ്റ് ഭരണമാണ് അവിടെ നമുക്ക് ഉള്ളത് ടാസിറ്റസ് നമുക്കറിയാം റോമിലെ സാമൂഹിക വിഭാഗത്തെ അഞ്ചായി തിരിച്ച ആളാണ് ടാസിറ്റസ് റോമിലെ സാമൂഹിക ശ്രേണിയെ സമൂഹത്തെ അഞ്ചായി തിരിച്ചത് നമ്മൾ വരച്ചതാണ് അല്ലേ ഓക്കെ ഏതെങ്ങനെ സെനറ്റ് നൈറ്റ് മധ്യ മധ്യവിഭാ മധ്യവർഗം കീഴാളവർഗം അടിമകൾ ഇങ്ങനെയുള്ള അഞ്ചാക്കിയിട്ട് തിരിച്ചാളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ചരിത്രകാരനാണ് ഹിസ്റ്റോറിയനാണ് ടാസിറ്റസ് ഹിസ്റ്റോറിയൻ ചരിത്രകാരനാണ് കോൺസ്റ്റൻ്റൈൻ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി പിൽക്കാല റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പരിഷ്കാരങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു എന്ന് അദ്ദേഹം അവേ സോളിഡസ് എന്ന സ്വർണ്ണ നാണയം കൊണ്ടുവന്നത് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയായിരുന്നു സോളിഡസ് ഇനി ജസ്റ്റീനിയനും ഷപ്പൂറുമാണ് ജസ്റ്റീനിയൻ ചക്രവർത്തി ജസ്റ്റീനിയൻ കോഡ് ഓഫ് ലോ നിങ്ങൾ പഠിച്ചതാണ് എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ആയിട്ട് ജസ്റ്റീനിയൻ പൗരസ്ത്യ റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പ്രധാനപ്പെട്ട റൂളറാണ് ജസ്റ്റീനിയൻ എന്ന് പറയുന്നത് ഇനി അടുത്ത ഷപ്പൂർ ആകെ ആകെ ബാക്കിയുള്ളത് എന്താണ് ഇറാനിലെ ഇറാനിയൻ റൂളറാണ് ഇറാനിലെ ഭരണാധികാരി എന്നുള്ളത് അതും നമ്മൾ അടയാളപ്പെടുത്തി അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ വൺ വേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വൺ വേഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഇതെല്ലാം ആൻസർ ചെയ്ത പതിനഞ്ച് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തി ഇനി മാപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതും അഞ്ച് മാർക്കിനാണ് നമ്മുടെ നമ്മുടേതയിൽ പൊതുവേ നാല് മാർക്കിനാണ് ഉണ്ടാവാറുള്ളത് എല്ലാ ക്വസ്റ്റ്യൻസും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത് മാർക്ക് എന്തായാലും വൺ വേഡ് ആയിട്ടുണ്ടാവും മെഡിറ്ററേനിയൻ കടൽ റെയിന് സഹാറ മരുഭൂമി ഡാനൂബ് കോൺസ്റ്റാൻറ്റിനോപ്പൾ അപ്പോൾ ഇതിൽ സഹാറ മരുഭൂമി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ സഹാറ മരുഭൂമി എവിടെയാണെന്ന് നമ്മൾ ഈ മാപ്പിലൂടെ പഠിക്കാൻ പോവുകയാണ് ആദ്യം നമുക്ക് മെഡിറ്ററേനിയൻ കടല് നമുക്ക് നോക്കാം റോമാ സാമ്രാജ്യത്തിൻ്റെ എന്ന് പറയുന്ന കടൽ യൂറോപ്പിനെയും ആഫ്രിക്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടൽ ഓക്കെ നമുക്ക് എവിടെയാണ് മെഡിറ്ററേനിയൻ കടൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മാപ്പിൽ വളരെ ഈസി ആയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടില്ലാതെ നോക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടില്ലാതെ രീതിയിൽ എഴുതുന്ന പരിപാടിയാണത് ഇതേപോലെ നമ്പർ നമ്പറിട്ടിട്ട് ഓരോരോ എന്താണ് പ്രദേശങ്ങൾ എഴുതി വെക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ നമ്പർ എത്രയാണ് ഒന്നാണ് അപ്പോൾ നമ്മൾ മെഡിറ്ററേനിയൻ കടൽ ആദ്യം അടയാളപ്പെടുത്തുക ഇതാ ഈ ഒരു പ്രദേശമാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത് ഈ യൂറോപ്പിനെയും സോറി ഈ ആഫ്രിക്കയെയും ഈ യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലാണ് മെഡിറ്ററേനിയൻ കടൽ എന്നിട്ട് അവിടെ നമ്മൾ എന്തു ചെയ്യുക ഒന്ന് എന്ന് അടയാളപ്പെടുത്തുക അപ്പോൾ മെഡിറ്ററേനിയൻ കടൽ ഒന്നാണ് ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂറോപ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട നദിയാണ് റെയിന് റെയിന് അതുപോലെ ഡ്യാനൂബ് നോക്കാം നമുക്ക് ഓക്കെ ഇതാണ് ഏകദേശം യൂറോപ്പിന് ക്രോസ് ചെയ്തുകൊണ്ട് കുറുകെയുള്ള ഒരു നദിയാണ് റെയിനും ഡാനൂബും അതിന് രണ്ടും കൂടെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കനാല് മുഖാന്തരം യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടക്കഭാഗം എന്ന് പറയുന്ന പ്രദേശം എന്താ ഈ ഒരു ഭാഗത്ത് റെയിൻ ആണ് സ്ഥിതി ചെയ്യുന്നത് ആ തുടക്കഭാഗത്തെ റെയിൻ എന്നാണ് പറയുന്നത് റെയിൻ റിവർ ഇനി അടുത്തത് സഹാറ മരുഭൂമി ലോകത്തിലെ വലിയ മരുഭൂമിയിൽ സഹാറ മരുഭൂമി സഹാറ മരുഭൂമി എവിടെയാണ് ആഫ്രിക്കയിലാണ് അതിൻ്റെ പ്രധാന ഭാഗം ഉള്ളത് ഈജിപ്തിലാണ് അപ്പോൾ ഇവിടെയാണ് സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിനടുത്ത് തന്നെയാണ് സഹാറ മരുഭൂമി ഇനി അടുത്തതാണ് ഡ്യാനൂബ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ തുടക്കഭാഗത്ത് ഇതിൻ്റെ തുടക്കഭാഗത്ത് റെയിൻ ആണെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഡ്യാനൂബ് ആണ് അപ്പോൾ ഡ്യാനൂബ് നദി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കോൺസ്റ്റാൻറ്റിനോപ്പിൾ നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചതാണ് കോൺസ്റ്റൻ്റീൻ ചക്രവർത്തി ഉണ്ടാക്കിയിട്ടുള്ള കോൺസ്റ്റാൻറ്റിനോപ്പിൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ എവിടെയാണ് ഒക്കെ നമുക്ക് ഈ ഒരു ചെറിയ ഒരു റെഡ്മാർക്ക് ഉണ്ടല്ലോ ഇവിടെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ അപ്പോൾ നമ്മൾ അവിടെ എഴുതാൻ സ്ഥലം ഇല്ലെങ്കിൽ ചെറുതായിട്ടെന്ത് ചെയ്യുക ഒരു ആരോ മാർക്ക് വരച്ചിട്ട് അവിടെ എഴുതി അടയാളപ്പെടുത്താം അപ്പോൾ ഇതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശം ഇപ്പോൾ വെഡിറ്ററിയൻ കടൽ റെയിന് ഡ്യാനോബ് സഹാറ മരുഭൂമി കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇത്രയും പ്രദേശങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കുകയാണ് ആദിമ മനുഷ്യൻ ഇനി രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വൺവേർഡ് ഇരുപത് മാർക്ക് നമ്മൾ കഴിഞ്ഞു ആദിമ മനുഷ്യൻ ഭക്ഷണം തേടിയിട്ടുള്ള ഏതെങ്കിലും രണ്ട് മാർഗ്ഗങ്ങൾ എഴുതാനാണ് രണ്ട് മാർക്കിനാണ് ഏതെങ്കിലും രണ്ട് മാർഗ്ഗങ്ങൾ നോക്കാം നമുക്ക് ഭക്ഷണം തേടിയിരുന്ന മാർഗങ്ങൾ എന്ത് ചെയ്യുന്നു ഒന്ന് ഹണ്ടിങ് അതോ വേട്ടയാടൽ രണ്ട് മീറ്റ് ഫ്രം ദ കർക്കാസസ് ഓഫ് ആനിമൽസ് ചത്ത ജീവികളുടെ എന്താണ് മാംസം കഴിക്കൽ മൂന്നാമത്ത് ഫിഷിങ് മത്സ്യബന്ധനം നാലാമത്ത് ഫുഡ് ഗ്യാതറിങ് വിത്തുകൾ കിഴങ്ങുകൾ പഴങ്ങൾ തുടങ്ങിയ ശേഖരിക്കുകയാണ് പ്രധാനപ്പെട്ട മാർഗം അപ്പോൾ ആദിമ മനുഷ്യൻ ഭക്ഷണം തേടിയിരുന്ന മാർഗ്ഗങ്ങൾ നാലു നമ്മൾ പഠിച്ചിരിക്കുകയാണ് രണ്ട് മാർക്ക് നമ്മളിവിടെ വാങ്ങി രണ്ട് മാർക്കിന് രണ്ട് പോയിൻ്റ് എഴുതിയാൽ മതി ഇനി നമ്മളുടെ ഔട്ട് ഓഫ് ഫോക്കസിലാണ് ഫോക്കസ് ഏരിയയുടെ പുറത്തുള്ളൊരു ചോദ്യമാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് രണ്ട് മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് റോമിലെ മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദിമ റോമാ സാമ്രാജ്യം എന്താണ് മൂന്നാം നൂറ്റാണ്ട് വരെയും അന്തിമ റോമാ സാമ്രാജ്യം ലേറ്റർ എംപയർ എന്ന് പറയുന്നത് ഫോർ സെഞ്ച്വറി ടു സെവൻ സെഞ്ച്വറി നാലാം നൂറ്റാണ്ട് മുതൽ ഏഴാം നൂറ്റാണ്ട് വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നാം നൂറ്റാണ്ട് വരെയാണ് ഏളി റോമൻ എംപയർ അഥവാ ആദിമ റോമ സാമ്രാജ്യം തേർഡ് സെഞ്ച്വറി ക്രൈസിസ് എന്ന് പറയുന്നത് റോമ സാമ്രാജ്യം തകർന്ന കാലഘട്ടമാണ് ഫോളോ ഓഫ് ഏർലി റോമൻ എംപയർ ആണെന്ത് ഈ പറയുന്ന തേർഡ് സെഞ്ച്വറി ക്രൈസിസ് എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്ത് നമ്മുടെ ഡയോക്ലീഷ്യനും അതേപോലെ അഗസ്റ്റസ് നമ്മുടെ കോൺസ്റ്റാൻറ്റിനോൾ ഉണ്ടാക്കിയിട്ടുള്ള കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്ന രണ്ട് ഭരണാധികാരികൾ ഇവരാണ് ലൈറ്റർ എംപയറിനെ ശക്തിപ്പെടുത്തി വളർത്തിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ തേർഡ് സെഞ്ച്വറി ക്രൈസിസ് എന്ന് പറയുന്നത് ഓഫ് ഏളി റോമൻ എംപയർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞാണ് ചിങ്കീസ്കാൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ചോദ്യം മുന്നോട്ട് പോവാറില്ല ചെങ്കീസ്ഖാൻ്റെ സൈനിക സംവിധാനത്തെക്കുറിച്ച് മിലിറ്ററി സിസ്റ്റത്തെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ മംഗോൾ ആർമിയുടെ ഒരു പ്രത്യേക പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പവർഫുൾ ആർമി ഡ്യൂറിങ് ദ ടൈം ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യമായിരുന്നു ഹോഴ്സ് റൈഡിങ് സ്കിൽസ് ഓഫ് ദ മംഗോൾസ് കുതിരസവാരിയിലുള്ള അവരുടെ വൈദഗ്ധ്യമാണ് രണ്ടാമത്തേത് മൂന്നാമത്തോ സ്പീഡ് ആൻഡ് മൊബിലിറ്റി ടു ദ ഹാമി അവരുടെ വേഗതയും ചലനാത്മകതയും ഒക്കെ ഭയങ്കരമായിട്ട് ആ കാലഘട്ടത്തിൽ ശക്തമായിരുന്നു നാലാമത്തോ ദർ റാപ്പിഡ് ഷൂട്ടിങ് ആർച്ചേഴ്സ് ഫ്രം ദ ഹോസ് ബാക്ക് കുതിരപ്പുറത്ത് നിന്നിട്ട് കമ്പ ചെയ്യാനുള്ള കഴിവില് അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു വൈദഗ്ധ്യം ഉണ്ടായിരുന്നു അതേപോലെ ദ സ്റ്റെപ്പി കവൽട്രി മൂഡ് ക്യുക്ലി കാലാൾപ്പടയും അതുപോലെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എന്താണ് ദ്രുതഗതിയിലുള്ള സഞ്ചാരം നടത്തുന്ന വിഭാഗക്കാരായിരുന്നു അതുപോലെ അവർക്ക് കാലാവസ്ഥയെക്കുറിച്ചും അതുപോലെ എന്താ മഞ്ഞിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അവർക്ക് അറിവുണ്ടായിരുന്നു ഭൂപ്രദേശങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുള്ള അറിവ് അവർക്ക് വളരെയധികം ഉണ്ടായിരുന്നു മഞ്ഞ് കാലങ്ങളിൽ തണുത്തുറഞ്ഞ നദികളെ അവർ ഹൈവേകളെ പോലെയാക്കിയിട്ട് ശത്രു കേന്ദ്രങ്ങളിലേക്ക് മുന്നേറിയിട്ടുണ്ടായിരുന്നു അതുമാത്രവുമല്ല അവർക്ക് എന്താണ് ഉപരോധ യന്ത്രങ്ങളെക്കുറിച്ചും തീ ബോംബുകളെക്കുറിച്ചൊക്കെ നല്ലോണം അറിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുമാത്രമല്ല ദശാംശ സമ്പ്രദായത്തിൽ ഡെസിമൽ സിസ്റ്റത്തിലായിരുന്നു അദ്ദേഹം ആർമിയെ സെറ്റപ്പ് ചെയ്തിരുന്ന കാര്യം കൂടെ ഇതിനെ കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടതാണ് ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ഈ ഒരു ലെവലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആർമിയുടെ സ്ട്രക്ചർ ഉണ്ടായിരുന്നത് ഡെസിമൽ സിസ്റ്റമായിരുന്നു അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത് അപ്പോൾ ഈ കാര്യം നമ്മളിവിടെ നോക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ നാല് പോയിൻ്റ് എഴുതിയാൽ മതി ചങ്കീസ് ഖാൻ്റെ കൊറിയർ സമ്പ്രദായം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ആണെന്ന് നേരത്തെ പറഞ്ഞതാണ് ചംഗീസ് ഖാൻ ആവിഷ്കരിച്ചിട്ടുള്ള ആശയവിനിമയ സംവിധാനമായിരുന്നു എന്ത് ചേ പറയുന്ന കൊറിയർ സിസ്റ്റം അഥവാ യാം യാം എന്നാണ് അതിൻ്റെ മറ്റൊരു പേര് ഓക്കെ കൊറിയർ സമ്പ്രദായം എന്താണ് തൻ്റെ വിദൂരദേശത്തുള്ള എല്ലാ മേഖലകളെയും ഒന്നിപ്പിക്കാനും വേണ്ടിയിട്ട് ഈ കൺസോൾഡേറ്റഡ് ദ അഡ്മിനിസ്ട്രേഷണൽ ഏരിയാസ് ത്രൂ ത്രൂ എന്താണ് കൊറിയർ സിസ്റ്റം സോ ഇറ്റ് ഹെൽപ്ഡ് ഇം ടു കൺട്രോൾ ദ ഏരിയാസ് ഈസിലി അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു തൻ്റെ വിദൂരമായിട്ടുള്ള ഭരണമേഖലകളെ ഒന്നിപ്പിക്കാനും ഏകീകരിക്കാനും അത് സഹായിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് ഡെസ്പാച്ച് റേഡിയസ് വേർ പ്ലേസ്ഡ് ഇൻ ഔട്ട് പോസ്റ്റ് നിശ്ചിത അകലത്തിലുള്ള കാവൽപുരകളിൽ സന്ദേശവാഹകരെ നിയമിച്ചുകൊണ്ട് അദ്ദേഹം സന്ദേശം കൈമാറി അതുമാത്രമല്ല എ ടാക്സ് കളക്ടർ ഫോർ ദ കൊറിയർ സിസ്റ്റം നോൺ ആസ് ക്യൂബ്കർ ടാക്സ് എ ടെ ഓഫ് ദ ഹേർഡ് ഐദർ ഹോസസ് ഓർ ലൈഫ് സ്റ്റോക്ക് കൊറിയർ സമ്പ്രദായം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈടാക്കിയിട്ടുള്ള നികുതി ആയിരുന്നത് ക്യൂബ്ക്കർ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ പത്തിലൊന്ന് ഓരോ മംഗോളിയക്കാരനും തങ്ങള് വളർത്തുന്ന മൃഗങ്ങളുടെ പത്തിലൊന്ന് ഈ ക്യൂബക്കർ സമ്പ്രദായം നിലനിർത്താൻ വേണ്ടിയിട്ട് നികുതിയായിട്ട് നൽകണമായിരുന്നു ഓക്കെ സോറി കൊറിയർ സമ്പ്രദായം നിലനിർത്താൻ വേണ്ടിയിട്ട് നികുതിയായിട്ട് നൽകണമായിരുന്നു ആ നികുതിയുടെ പേരാണ് ക്യൂബക്കർ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പത്താമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫ്യൂഡലിസം എന്താണ് ഫ്യൂഡലിസം രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് പക്ഷേ മൂന്ന് മാർക്കിൻ്റെ ആൻസർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ദ എക്കണോമിക് ലീഗൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റഡ് ഇൻ യൂറോപ്പ് ഇൻ മിഡീവൽ ഇറ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നിയമബന്ധങ്ങളെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നിയമബന്ധങ്ങളാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് ദ വേഡ് ഫ്യൂഡലിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ജർമ്മൻ വേർഡ് ഫ്യൂഡ് വിച്ച് മീൻസ് എ പീസ് ഓഫ് ലാൻഡ് അല്ലേ ഫ്യൂഡെന്ന ജർമ്മൻ ഭാഗത്തു നിന്നാണ് എന്ത് ഫ്യൂഡലിസം ഉണ്ടായിട്ടുള്ളത് എന്താ വാക്കിൻ്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി എവിടെയാണ് ഫ്യൂഡലിസം എമർജ് ചെയ്തത് ഒറിജിനേറ്റ് ചെയ്തത് അതെ ഫ്രാൻസിലാണ് ഫ്രാൻസിലാണ് ഫ്യൂഡലിസം വാസ് ഇൻവോൾവ്ഡ് ഇൻ ഫ്രാൻസ് ആൻഡ് ലേറ്റർ ഇറ്റ് എന്താണ് സ്പ്രെഡ് ടു അതർ ഏരിയാസ് അതർ യൂറോപ്യൻ കൺട്രീസ് അപ്പോൾ ഇതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഇതിൽ ചില ക്വസ്റ്റ്യനൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ടും സിലബസിനെ പുറത്തായത് കൊണ്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ മാത്രം ചോദ്യങ്ങളെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് മാനവികതയുടെ വളർച്ചയ്ക്ക് വഴി ഒരുക്കിയ രണ്ട് ഇറ്റാലിയൻ സർവകലാശാലകളുടെ പേര് എഴുതുക ദ നെയിം ഓഫ് ടു ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസ് ദാറ്റ് പാവ്ഡ് ദ വേ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമനിസം ഏതൊക്കെയാണത് നമ്മൾ പഠിച്ചതാണ് ആ രണ്ട് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ ആദ്യകാല യൂണിവേഴ്സിറ്റികളായിട്ടുള്ള പാതുവ യൂണിവേഴ്സിറ്റി ബൊളോഗ്ന യൂണിവേഴ്സിറ്റി പാതുവ യൂണിവേഴ്സിറ്റി ആൻഡ് ബൊളോഗ്ന യൂണിവേഴ്സിറ്റി ഈ രണ്ട് യൂണിവേഴ്സിറ്റികളാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് രണ്ട് മാർക്ക് നമുക്ക് ഇവിടെ കിട്ടി അടുത്ത ചോദ്യം നോക്കൂ നെയിം ഓഫ് ദി ടു ടു പെയിൻറ്റിങ്സ് ഓഫ് ലിയനാഡോ ഡാവിഞ്ചി അത് നമ്മൾ ഡിസ്കസ് ചെയ്താണത് ലിയനാഡോ ഡാവിൻജി എന്ന പെയിൻറ്ററുടെ മൊണാലിസ എന്ന് പറയുന്നതും ദ ലാസ്റ്റ് സപ്പർ അഥവാ അന്ത്യ അത്താഴം എന്ന് പറയുന്നതും അതും നമ്മൾ പഠിച്ചതാണ് രണ്ട് മാർക്ക് അവിടെയും നമ്മൾ സ്കോർ ചെയ്തു നോക്കൂ അമേരിക്കയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ സ്പെയിനിനെ സഹായിച്ചത് ആരൊക്കെയാണ് വു എൽപ് ദ സ്പെയിൻ ടു എസ്റ്റാബ്ലിഷ് ആൻ എംപയർ ഇൻ അമേരിക്ക ആരൊക്കെയാണ് ഹെർണൻ കോർട്ടസും ഫ്രാൻസിസ്കോ പിസാറോയും ഹെർനൻ കോർട്ടസ് ആസ്റ്റക്കുകാരുടെ സംസ്കാരത്തിലേക്ക് വരികയും അവരെ തകർക്കുകയും ഇല്ലാതാക്കുകയും അവിടെ സ്പെയിനിൻ്റെ ഭരണം കൊണ്ടുവരികയും ചെയ്തു ഫ്രാൻസിസ്കോ പിസാറോ അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം ഇൻകാ സംസ്കാരത്തിലേക്കാണ് കടന്നത് അദ്ദേഹം ഇൻകാ സംസ്കാരത്തെ തകർത്ത് ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ട് പേരെ എഴുതിയാൽ മതി ഹെർണൻ കോർട്ടസ് പാസ്റ്റക്കിലും ഫ്രാൻസിസ്കോ പിസാറോ പെറുവിലും അഥവാ ഇങ്കക്കാരുടെ അടുത്തും വന്നു പതിനയാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ് റൈറ്റ് എനി ടു പ്രിൻസിപ്പിൾസ് ഓഫ് സൺയാർട്സൺ ഏതെങ്കിലും രണ്ട് തത്വങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് സന്യാസൻ്റെ അപ്പോൾ നമ്മളത് മൂന്നും ഡിസ്കസ് ചെയ്യുകയാണ് സന്യാർസിൻ്റെ മൂന്ന് തത്വങ്ങൾ ഏതൊക്കെയാണ് നാഷണലിസം ഡെമോക്രസി സോഷ്യലിസം ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്താണ് നാഷണലിസം എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഓവർ ത്രോയിങ് ദ ഫോറിൻ എന്താണ് റൂളേഴ്സ് ആൻഡ് മഞ്ജു മഞ്ജു രാജവംശത്തിൻ്റെയും മറ്റ് സാമ്രാജ്യ ശക്തികളെയും ഭരണത്തിൽ നിന്ന് ഓവർ ത്രോ ചെയ്യുക പുറത്താക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഡെമോക്രസി മീൻസ് അത് എന്താണ് എസ്റ്റാബ്ലിഷിങ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ജനാധിപത്യ ഗവൺമെൻറ് സ്ഥാപിക്കുക മൂന്നാമത്തെ സോഷ്യലിസമാണ് സോഷ്യലിസം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് റെഗുലേറ്റിംഗ് ക്യാപിറ്റൽ ആൻഡ് ഈക്വലൈസിങ് ലാൻഡ് ഹോൾഡിങ് മൂലധനം നിയന്ത്രിക്കുക ഭൂ ഉടമസ്ഥത തുല്യപ്പെടുത്തുക എല്ലാവരും ഒരേപോലെ എന്താണ് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുക ഇതാണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ് വെറുതെ ദേശീയത ജനാധിപത്യം എന്നത് ഇതുകൊണ്ട് രണ്ട് മാർക്ക് കിട്ടില്ല ദേശീയത എന്താണെന്നും കൂടെ അതിൻ്റെ കൂടെ എഴുതണം ജനാധിപത്യം എന്താണെന്നും അതിൻ്റെ കൂടെ എഴുതണം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ആണ് അബ്ദുൽ മാലിക് കൈക്കൊണ്ട ഭരണപരമായ നടപടികൾ എന്തൊക്കെയായിരുന്നു അബ്ദുൽ മാലിക്കുമായി ബന്ധപ്പെട്ട ചോദ്യം വൺ വേർഡിൽ നമ്മൾ ചോദിച്ചിരുന്നു നോക്കാം നമുക്ക് അബ്ദുൽ മാലിക്കിൻ്റെ പരിഷ്കാരങ്ങൾ അബ്ദുൽ മാലിക്കിൻ്റെ പരിഷ്കാരങ്ങൾ ഇൻട്രഡ്യൂസഡ് കോയിനേജ് റിഫോംസ് അദ്ദേഹം ഒരു ഉമയദ് ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എന്താണ് നാണയ പരിഷ്കരണം നടപ്പിലാക്കി അതുമാത്രമല്ല ബോത് അറബ് ആൻഡ് ഇസ്ലാമിക് ഐഡൻറ്റിറ്റീസ് വെരി സ്ട്രോങ്ലി എംഫസൈസ്ഡ് ഭരണത്തിൽ അറബ് ഇസ്ലാമിക സത്വത്തിന് ഊന്നൽ നൽകി അതുപോലെ അദ്ദേഹം എന്തു ചെയ്യാണ് അറബി ഭാഷ ഭരണഭാഷയായിട്ട് അദ്ദേഹം കൊണ്ടുവന്നു അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഈ അബ്ദുൽ മാലിക് എന്ന് പറയുന്ന ഉമയദ് ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ായിട്ടുള്ള പ്രധാനപ്പെട്ട ബിൽട്ട് റോ ഡോം ഓഫ് ദി റോക്ക് ജെറുസലേമിൽ നമ്മൾ നേരത്തെ വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്താണെന്ത് ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നതും അബ്ദുൽ മാലിക് ആണ് അദ്ദേഹം ഉമയദ് ഭരണാധികാരിയാണ് രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പോയിന്റുകളൊക്കെ എഴുതിയാൽ മാർക്ക് മുഴുവനായിട്ട് നമുക്ക് ലഭിക്കും ഓക്കെ പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ ചോദ്യമാണ് ഇസ്ലാമിക് വാസ്തുശില്പകലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ പോയിന്റുകൾ എഴുതിയാൽ മതി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ് വാസ്തുശില്പം ആർക്കിടെക്ചർ എന്താണ് മുസ്ലിം പള്ളികൾ അതേപോലെ ദേവാലയങ്ങൾ ശവകുടീരങ്ങൾ കമാനങ്ങൾ താഴികക്കുടങ്ങൾ മിനാരങ്ങൾ തുറസ്സായിട്ടുള്ള നടുമുറ്റങ്ങൾ തുടങ്ങിയവയ്ക്കെയാണ് ഇസ്ലാമിക വാസ്തുശില്പത്തിൽ ഉള്ളത് ഇതൊക്കെയാണ് ഇസ്ലാമിക വാസ്തുശില്പത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി പള്ളിയുടെ കാര്യം നോക്കാം ഓരോ പള്ളിയിലും തുറസ്സായ നടുമുറ്റവും തുറസ്സായിട്ടുള്ളൊരു നടമുറ്റവും അതേപോലെ ഒരു ടോംബ് അഥവാ സോറി ഒരു പോണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഓൾട്ടർ ഹാളും അതിൻ്റെ കൂടെ ഉണ്ടാവും ഒരു ഹാളുണ്ടാവും ഒരു എന്താണ് ഉണ്ടാവും അതേപോലെ ഒരു ഒരു ഫോണ്ടേനൊരു പോണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു കുളവും ഉണ്ടാവും അതുപോലെ ഉള്ളിലൊരു ഹാളുണ്ടെന്ന് പറഞ്ഞു ഹാളിൻ്റെ ഉത്ഭാഗത്ത് രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഒരു എന്താണ് മിഹ്റാബ് മിഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ് വാൾ ഇൻഡിക്കേറ്റ് ഇൻ ദ ഡയറക്ഷൻ ടു മക്ക എന്ന് പറയും ഒരു ദിശ അവിടെ അടയാളപ്പെടുത്തും മിമ്പർ ഉണ്ട് മിമ്പർ എന്താണ് സെർമൻസ് ജെലിവേർഡൻ ഫ്രൈഡേ വെള്ളിയാഴ്ചകളിൽ പ്രസംഗം നടത്തുന്ന പ്രസംഗവേദിയാണ് മിമ്പർ എന്ന് പറയുന്നത് അടുത്തത് പിന്നെ എന്താണ് മിനാരം മിനാരം എന്ന് പറയുന്നത് മിനാരറ്റ് എന്നാണ് ടവർ യൂസ് ടു കോൾ ദ ഫേറ്റ്ഫുൾ ടു പ്രയർ വിശ്വാസികളെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്ന പ്രദേശമാണ് ഏരിയയാണ് മിനാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ അറബിക് ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡെസേർട്ട് പാലസ് ആണ് ഉമയദുകളുണ്ടാക്കിയിട്ടുള്ള ഡെസേർട്ട് പാലസ് മരുഭൂമി കൊട്ടാരങ്ങളാണ് ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷത അപ്പോൾ ഇതിൽ ഏറ്റവും ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ എഴുതിയാൽ തന്നെ ഫസ്റ്റത്തെ പോയിന്റ് എഴുതിയാൽ തന്നെ രണ്ട് മാർക്ക് കിട്ടും എക്സാമ്പിളായിട്ട് മരുഭൂമി കൊട്ടാരങ്ങൾ കൂടി ഉൾപ്പെടുത്തുക ഇനി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇരുപതും ഇരുപത്തിയൊന്നും ഒക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇനി ക്വസ്റ്റ്യനിൻ്റെ മാർക്ക് മാറിയിട്ടുണ്ട് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ആസ്ട്രലോപിത്തേക്കസ് ഹോമോ തമ്മിലുള്ള കമ്പാരിസൺ ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് ആസ്ട്രലോപിത്തേക്കസ് എന്താണ് ഹോമോ ആസ്ട്രലോപിത്തേക്കസ് നമുക്ക് പ്രധാനമായിട്ടും ആറ് പോയിന്റുകൾ ഇവിടെ എഴുതാൻ പറ്റും നാല് പോയി നാല് മാർക്കേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതുപോലെ കള്ളി വരച്ചിട്ട് എഴുതാൻ ശ്രമിക്കാം നോക്കാം ഒന്നാമത്തെ ദ വേർഡ് മീൻസ് ആസ്റ്റലോ ആസ്റ്റ്ലോപിത്തി വേർഡിൻ്റെ അർത്ഥം സദേൺ എയ്പ്പ് സതേൺ എപ്പ് ആണ് എന്ത് ആസ്ലോപിത്തേക്സ് അഥവാ ദക്ഷിണ ഭാഗത്തെ വാനരൻ ഹോമോ മീൻസ് എന്താണ് മനുഷ്യനാണ് മാൻ ആണ് പിന്നെന്താണ് ദ റിട്ടേറ്റ് മെനി ഫീച്ചേഴ്സ് ഓഫ് എയ്പ്സ് കുരങ്ങനുമായിട്ട് സാദൃശ്യമുണ്ട് ഇവിടെ മനുഷ്യനുമായിട്ട് സാദൃശ്യമുണ്ട് സ്മോൾ ബ്രെയിൻ സൈസ് ചെറിയ മസ്തിഷ്കമാണ് അവിടെ വലിയ മസ്തിഷ്കമാണ് ഇവിടെ നിന്ന് ഹെവിയർ ആണ് ഉന്തിയ താടിയല്ലാണ് ഇവിടെ ജോസ് വിത്ത് റിഡ്യൂസ്ഡ് ഔട്ട് വാർഡ് പൊസ്റ്റേഷൻ ചുരുങ്ങിയുള്ള താടിയെല്ലാണ് ലാർജർ ടീത്ത് വലിയ പല്ലുകളാണ് ചെറിയ പല്ലുകളാണ് ലീവഡിൻ ട്രീസ് മരങ്ങളിൽ ജീവിച്ചു മറ്റെടുത്ത് പുൽമേടുകളിൽ ജീവിച്ചു അപ്പോൾ നാല് മാർക്കുകളുടെ ചോദ്യമാണ് എത്ര എഴുതിയാലും അത് എന്താണ് കുഴപ്പമില്ല എന്നുള്ളതാണ് ഇതേപോലെ കോളം വരച്ചിട്ട് എഴുതാൻ പരമാവധി ശ്രദ്ധിക്കുക അടുത്ത് നോക്കൂ ഇരുപത്തിനാലാമത്തെ ചോദ്യം റോമൻ സൈന്യത്തിൻ്റെ സവിശേഷതകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാല് മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം ആദ്യം റോമൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എന്താണ് സ്ട്രക്ചർ നമുക്ക് ആദ്യം അവിടെ വരച്ച് വെക്കാം ഇങ്ങനെ വരച്ച് വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേജിൻ്റെയും ആൻസറിൻ്റെയും വലിപ്പം കൂടും അത് മാർക്ക് വരാനുള്ള സാധ്യത കൂട്ടും ഓക്കെ ഇതുപോലെ ഒരു ത്രികോണം വരച്ചിട്ട് മുകളിൽ റോമൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു സ്ട്രക്ചർ ഏറ്റവും മുകളിൽ എംപറർ അഥവാ ചക്രവർത്തി രണ്ടാമത്തെ സെനറ്റ് മൂന്നാമത്ത് സൈന്യം അപ്പോൾ റോമൻ അഡ്മിനിസ്ട്രേഷനിലെ മൂന്നാമത്തെ വിഭാഗമാണ് എന്താണ് ആർമി എന്ന് പറയുന്നത് റോമൻ ആർമി എന്ന് പറയുന്നത് ഇത് എന്താണ് ഇതൊരു പ്രൊഫഷണൽ ആർമിയാണ് പ്രൊഫഷണൽ ആയിട്ട് ട്രെയിനിങ്ങോട് കിട്ടിയിട്ടുള്ള ആർമിയാണ് മൂന്നാമത്തോ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആസൂത്രിതമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ശക്തമായിട്ടുള്ള സൈന്യമാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാവുന്നതാണ് ശക്തമായിട്ടുള്ള സൈന്യമായിരുന്നു ഓൺലി എ പവർഫുൾ റൂളർക്ക് ആൻഡ് കൺട്രോൾ ദ ആർമി ശക്തനായിട്ടുള്ള ഭരണാധികാരിക്ക് മാത്രമേ സൈന്യത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ സൈന്യം ഭരണാധികാരിയെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള പവർഫുൾ ആർമി ആയിരുന്നു അതേപോലെ പ്രൊഫഷണൽ ആർമി ആയിരുന്നു വെൽ ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് സ്ട്രക്ചർഡ് ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ഓക്കെ അത് നമ്മളിവിടെ പറയണം ആദ്യ മുകളിൽ ഇതേപോലൊരു പിക്ചർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാർക്ക് നമുക്ക് കിട്ടാൻ സാധ്യത കൂട്ടും ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് നാല് മാർക്കിൻ്റെ ചോദ്യമാണ് റോമൻ എംപയറും ഇറാനിയൻ എംപയറും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ റോമൻ എംപയറും ഇറാനിയൻ എംപയറും തമ്മിലുള്ള അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ബൗണ്ടറിയാണ് കവേഡ് ത്രീ കോണ്ടിന മൂന്ന് വൻകരകൾ ഉൾപ്പെട്ടതാണ് റോമ സാമ്രാജ്യം മറ്റേതോ ഫ്രം ദ സൗത്ത് ഓഫ് കാസ്പിയൻ ടു ഈസ്റ്റേൺ അറേബ്യ കാസ്പിയൻ നദിയുടെ തെക്ക് മുതൽ കിഴക്കേ അറേബ്യ വരെയാണ് ഇറാനിയൻ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത് പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇന്ത്യ റോമാ സാമ്രാജ്യത്തിൽ അതേപോലെ ഡിഫറെൻറ്റ് പീപ്പിൾ ഉണ്ട് വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി വ്യത്യസ്ത ഭാഷകളുണ്ട് അതേപോലെ പ്രൊഫഷണൽ ആർമി റോമാ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതയാണ് അപ്പോൾ ഇറാനിയൻ സാമ്രാജ്യത്തിലോ സിംഗിൾ കൾച്ചറേ ഉള്ളൂ അവിടെ ഇറാനിയൻ സംസ്കാരം മാത്രമേ ഉള്ളൂ ഇറാനിയൻ വംശം മാത്രമേ ഉള്ളൂ അതേപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷകൾ ഭാഷ എന്ന് പറയുന്ന അറാമേക്ക് ലാംഗ്വേജ് ആണ് റാമേക് ഭാഷയാണ് അതുമാത്രമല്ല നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവനമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രൊഫഷണൽ ആയിരുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളവിടെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം അടുത്ത ചോദ്യം അനലൈസ് ദ സർക്കംസ്റ്റാൻസസ് ദ ലെറ്റ് ടു ദ അബ്ബാസി റവല്യൂഷൻ അബ്ബാസി വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് നോക്കാം നമുക്ക് എന്താണ് അബ്ബാസി റവല്യൂഷൻ എന്താണെന്നാദ്യം നമുക്ക് നോക്കാം എഴുന്നൂറ്റി അൻപത് സിഇയിൽ എന്താണ് ദവാ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പ്രസ്ഥാനം ഉമയദുകളെ അട്ടിമറിച്ചുകൊണ്ട് അബ്ബാസിദുകളെ അധികാരത്തിൽ പ്രതിഷ്ഠിച്ചു ഇത് അബ്ബാസി വിപ്ലവം എന്ന് അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഉമയദ് വാസ് റീപ്ലേസ്ഡ് ബൈ ആരാണ് ദ വന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ റീപ്ലേസ്ഡ് ദ അബ്ബാസി അബ്ബാസിദുകളെന്ത് ചെയ്യാണ് റീപ്ലേസ് ചെയ്യാണ് ഇൻ സെവൻ ഫിഫ്റ്റിയിൽ ഈ ഒരു സംഭവത്തെയാണ് അബ്ബാസി റവല്യൂഷൻ എന്ന് പറയുന്നത് എ വെൽ ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ് കോൾഡ് ദ വ ബ്രോഡ് ഡൗൺ ദ ഉമയദ്ൻ റീപ്ലേസ്ഡ് ദാസിദ് അപ്പോൾ ഈ ഒരു സംഭവമാണ് അബ്ബാസിദ് വിപ്ലവം എന്ന് പറയുന്നത് രണ്ട് മാർഗിന് ചോദിക്കാരുടെ സ്ഥിരമായിട്ട് അബ്ബാസിദ് വിപ്ലവം എന്താണുള്ളത് അബ്ബാസിദുകളുടെ തലസ്ഥാനം എവിടെയാണ് ബാഗ്ദാദ് ആണ് ക്യാപിറ്റൽ ബാഗ്ദാദ് ആണ് എന്താണ് അതിൻ്റെ സംഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രവാചകൻ്റെ അമ്മാവനായിട്ടുള്ള അബ്ബാസിൻ്റെ പിൻ പിൻഗാമികളാണ് അബ്ബാസിദുകൾ ഉമയ്യദുകളുടെ മർദ്ദക ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് അബ്ബാസിദുകൾ വാഗ്ദാനം ചെയ്തു അവരോട് പ്രോമിസ് എന്താണ് ചെയ്തെന്താണ് വിൽ ലിബറേറ്റ് ം ഫ്രം ദ്രസീവ് ഉമയദ് റജീം അപ്പോൾ ഉമയദ് ഭരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുമെന്ന് അബ്ബാസിദ്കൾ വാഗ്ദാനം ചെയ്തിരുന്നു അബ്ബാസിസ്വർ സപ്പോർട്ടർ പോയി ആൻറ്റി ഉമയദ് ഗ്രൂപ്പ് ആൻറ്റി ഉമേദ് ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് അവർക്ക് കിട്ടി അതുപോലെ അബ്ബാസിദ് അപ്രൈസിങ് ബ്രോക്ക്ഔട്ട് ഇൻ ദ ഖുറാസാൻസ് ഓഫ് ഈസ്റ്റ് ഇറാൻ ഇപ്പോൾ കിഴക്കൻ ഇറാനിലെ ഖുറാസാൻ എന്ന് പറയുന്ന വിദൂര പ്രദേശത്താണ് അബ്ബാസി വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഖുറാസാനിലെ അറബികളും അറബ് പടയാളികളും ഇറാനിയൻ മുസ്ലിങ്ങളും ഉമയ്യദുകളെ സ്ഥാനപ്രേംശനാക്കാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയായിരുന്നു അബ്ബാസിദുകൾ ഈ പറയുന്ന ഉമയദുകൾക്ക് എതിരെയാവാനും അബ്ബാസിദ് റവല്യൂഷൻ ഉണ്ടാവാനും ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം നാലു മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ഉത്തരം തന്നെ ധാരാളം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി നയൻ നോക്കൂ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ആസ്റ്റെക് സിവിലൈസേഷൻ ആസ്റ്റിക് സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കാം നമുക്ക് മെക്സിക്കോ കേന്ദ്രമാക്കിയിട്ട് നിലനിന്നിട്ടുള്ള സംസ്കാരമായിരുന്നു ആസ്റ്റിക് സംസ്കാരം ഇതാണ് ഇതൊരു ഹൈറാർക്കിക്കൽ കൾച്ചർ ആയിരുന്നു ഹൈറാർക്കിക്കൽ സൊസൈറ്റി ആയിരുന്നു അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു പ്രഭുവർ പ്രഭുവർഗമായിരുന്നു ഉന്നതര് ആരൊക്കെ ഇരുന്ന് പ്രഭുവർഗത്തിലുണ്ടായിരുന്നത് പുരോഹിതന്മാർ സമ്പന്നര് തുടങ്ങിയവരൊക്കെ പ്രഭുവർഗത്തിലുണ്ടായിരുന്നു അതുപോലെ എന്താണ് പ്രഭുക്കന്മാരായിരുന്നു രാജാവിനെ തിരഞ്ഞെടുത്തിയിരുന്നത് സൂര്യദേവൻ്റെ പ്രതിനിധിയായിട്ട് റെപ്രസെൻറ്റേറ്റീവ് ദ കിങ് വാസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സൺ ഓൺ എർത്ത് സൂര്യദേവൻ്റെ ഭൂമിയിലെ പ്രതിനിധിയായിട്ട് രാജാവ് കണക്കാക്കപ്പെട്ടു പിന്നെ കൈവേലക്കാർ വിശ്വങ്കരൻ അദ്ധ്യാപകർ തുടങ്ങിയവർ സമൂഹത്തിൽ ഉന്നതരായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടിരുന്നു അവർ ഇവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്താണ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് കൾട്ടിവേഷനായിരുന്നു കൃഷിയായിരുന്നു കൃഷി നടത്താൻ വേണ്ടി ആസ്റ്റക്കൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപുകളാണെന്ന് ചിനമ്പകൾ വളരെ ഇമ്പോർട്ടൻ്റാണ് ചിനമ്പകൾ കൃത്രിമദ്വീപ് ആർട്ടിഫിഷ്യൽ ഐലൻഡ് വലിയ ഈറ്റപ്പായ ഉണ്ടാക്കിയ ശേഷം ചെളി കൊണ്ട് മൂടി അതിന് മേൽ ചെടി ചെടികൾ വെച്ചു പിടിപ്പിച്ചിട്ടായിരുന്നു ഇവർ ഇത് നിർമ്മിച്ചിരുന്നത് അതുപോലെ ആസ്റ്റക്കിൽ ഉണ്ടായിരുന്ന രണ്ട് തരം സ്കൂളുകളാണ് ഒന്ന് കൽമക്കക്ക് രണ്ടാമത്തെ ടെപ്പോ കല്ലി പ്രഭു കുടുംബത്തിലെ കുട്ടികൾക്കുള്ള സ്കൂളാണ് കൽമക്കക്ക് അവിടെ എന്താണ് ആർമി ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ റിലീജിയസ് ലീഡർ ആയിരുന്നു അവിടെ ട്രെയിനിങ് കൊടുത്തിരുന്നത് ടെപ്പോക്കല്ലി പ്രഭുക്കളുടെ മക്കളല്ലാത്ത മറ്റു യുവാക്കാർ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളാണ് അവിടെ പ്രധാനമായിട്ട് ആൺകുട്ടികൾക്ക് കൃഷിയും പെൺകുട്ടികൾക്ക് ഭക്ഷണ പാകം ചെയ്യലും പഠിപ്പിച്ചത് ഹിസ്റ്ററി മിത്തുകൾ റിലീജിയന് അതേപോലെ സെറിമോണിയൽ സോങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവിടെ മറ്റ് സിലബസ് ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് ഇത്രയും എഴുതിയാൽ തന്നെ അഞ്ച് മാർക്ക് നമുക്ക് ലഭിക്കുന്ന മുപ്പതാമത്തെ ചോദ്യം നോക്കൂ വൈ ഡിഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗിൻ ഇൻ ഇംഗ്ലണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു അതിന് പ്രധാനപ്പെട്ട അഞ്ച് പോയിൻറ്റുകളുണ്ട് അഞ്ച് കാരണങ്ങളുണ്ട് നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി രാഷ്ട്രീയമായിട്ടുള്ള സ്ഥിരത രാഷ്ട്രീയ സ്ഥിരത ബ്രിട്ടണിലൊരു എന്താണ് ഒരു ഏകീകരണ ഭരണം കൊണ്ടുവന്നു ഒരു ഏകീകരണം കൊണ്ടുവന്നു ഏതൊക്കെ മേഖലയിൽ പൊതുവായിട്ടുള്ള നിയമമായ കോമൺ ലോ കോമൺ മാർക്കറ്റ് സിംഗിൾ കറൻസി ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയുടെ ഉദാഹരണങ്ങളാണ് രണ്ടാമത്തെ കാരണം എന്താണ് യൂസസ് ഓഫ് മണി മണ സോറി പണത്തിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം പണം ഒരു കൈമാറ്റോപാധിയായിട്ട് എന്ത് ചെയ്തു ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടു അതുമാത്രമല്ല മാർക്കറ്റിൻ്റെ എക്സ്പാൻ പറയുന്നത് കമ്പോളം വിപുലീകരിക്കപ്പെട്ടു ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു അവസരം ഉണ്ടായത് ഇത് എന്താണ് മാർക്കറ്റിൻ്റെ ഉണർവിന് കാരണമായി മൂന്നാമത്ത് നോക്കൂ കാർഷിക വിപ്ലവത്തിൻ്റെ സ്വാധീനം മൂന്നാമത്ത് കാർഷിക വിപ്ലവത്തിൻ്റെ സ്വാധീനമാണ് അവിടെ പറയുന്നത് ഈ അഗ്രികൾച്ചർ റവല്യൂഷൻ വന്നതോടുകൂടി ഇറ്റ് ഹെൽപ്ഡ് ദി ഇൻഡസ്ട്രി ടു ടു ഫോം സപ്ലൈ ഓഫ് വർക്കേഴ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് തൊഴിലാളികളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ലഭ്യതയ്ക്ക് ഇത് കാരണമായി നാലാമത്തത് സമ്പദ്വ്യവസ്ഥ നഗരം കച്ചവടം എന്നിവയുടെ വളർച്ച രാജ്യത്തെ കമ്പോളുകളുടെ കേന്ദ്രമായിട്ട് ലണ്ടൻ വളർന്നു ലണ്ടൻ എന്ന് പറയുന്ന നഗരത്തിൻ്റെ വളർച്ചയും വ്യാവസായിക വിപ്ലവത്തെ സഹായിച്ചു അമേരിക്കയിലും ഏഷ്യയിലും വ്യാപാരം നടത്തുന്ന കമ്പനികൾക്ക് ലണ്ടനിൽ ഓഫീസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അവയെ സഹായിച്ചു അതുപോലെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻ സിക്സ്റ്റീൻ നയൻറ്റി ഫോർ അതും ഇവിടെ പറയാവുന്നതാണ് അതർ റീസൺ മറ്റ് കാരണങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന പോയിൻ്റുകൾ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഓഫ് ബ്രിട്ടൻ അതേപോലെ ഹൈ പോപ്പുലേഷൻ റൈറ്റ് ഇൻ ബ്രിട്ടൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ബ്രിട്ടൺ അവൈലബിലിറ്റി ഓഫ് മാർക്കറ്റ്സ് ഇൻ ബ്രിട്ടീഷ് കോളനീസ് അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത ജനസംഖ്യാ പെരുപ്പം അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത അതുപോലെ ബ്രിട്ടീഷ് കോളനികളിലുള്ള മാർക്കറ്റിൻ്റെ ലഭ്യത ഇത്രയുമാണ് ഇംഗ്ലണ്ടിൽ എന്തുകൊണ്ട് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു ആണിലേക്കാണ് നമ്മളിനി പോകുന്നത് അഞ്ച് മാർക്കറ്റ് ക്വസ്റ്റ്യനാണ് ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പട്ടോമിയ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് മെസ്സപ്പട്ടോമിയ എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തിൻ്റെ എന്താണ് സംഭാവനയാണ് ചോദിച്ചത് എവിടെയാണ് സയൻസിൻ്റെ മേഖലയിൽ രണ്ട് പ്രധാനപ്പെട്ട മാത്തമാറ്റിക്സ് അസ്ട്രോണമി ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമുള്ള സംഭാവനകൾ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സ്ക്വയർ സ്ക്വയർ റൂട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ളൊക്കെ മെസ്സപ്പൊട്ടോമി ഗുണനം ഹരണം ക്ഷേത്രഗണിതം പലിശ കൂട്ടുപലിശ മുതലായവയൊക്കെ മെസ്സബട്ടോമിയക്കാരുടെ സംഭാവനയാണ് അതേപോലെ അസ്ട്രോണമിയിലും ജ്യോതിശാസ്ത്രത്തിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ദ ഡിവിഷൻ ഓഫ് ദി ഇയർ ഇൻ ടു ട്വൽവ് മന്ത്സ് അക്കോഡിംഗ് ടു ദ റവല്യൂഷൻ ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത് അപ്പോൾ ചന്ദ്രൻ്റെ പരിക്രമത്തെ പരിക്രമണത്തെ എന്തെയാണ് ആസ്പദമാക്കിക്കൊണ്ട് അവർ ഒരു വർഷത്തെ പന്ത്രണ്ട് മാസമാക്കിയിട്ട് തിരിച്ചു ആ പന്ത്രണ്ട് മാസത്തിൽ നാല് ആഴ്ചകളാക്കിയിട്ട് ഓരോ മാസത്തെയും തിരിച്ചു ഒരു മണിക്കൂറിനെ ഇരുപത്തി നാല് മണിക്കൂറായി തിരിച്ചു സോറി ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറായി തിരിച്ചു ഒരു മണിക്കൂറിനെ അറുപത് മിനിറ്റായി തിരിച്ചു അതുമാത്രമല്ല സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ എന്തു ചെയ്തു അവർ നിരീക്ഷിക്കുകയും വർഷം മാസം ദിവസം എന്നിവ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും നക്ഷത്രക്കൂട്ടങ്ങളുടെയും സ്ഥാനങ്ങൾ അവർ രേഖപ്പെടുത്തി വെച്ചു വച്ചു ദ പൊസിഷൻ ഓഫ് സ്റ്റാർസ് ആൻഡ് കോൺസ്റ്റലേഷൻസ് ഇൻ ദ നൈറ്റ് സ്കൈ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയായിരുന്നു മെസ്സപ്പൊട്ടോമിയക്കാരുടെ പ്രധാനപ്പെട്ടുള്ള സംഭാവനകൾ ഓക്കെ ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുള്ള സംഭാവനകൾ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ത പോയിന്റ് ഔട്ട് ദ സ്പെഷ്യൽ പവേഴ്സ് എൻജോയ്ഡ് ബൈ നോബൽസ് ഇൻ ഫ്യൂഡലിസം മധ്യകാലഘട്ടത്തിലെ സാമൂഹിക ക്രമത്തില് രണ്ടാം സ്ഥാനത്തുള്ള ഫ്യൂഡലിസത്തിലെ രണ്ടാം സ്ഥാനത്തുള്ള പ്രഭുക്കന്മാരുടെ സവിശേഷതകളെ കുറിച്ചാണ് ചോദിച്ചത് അവരുടെ പ്രധാനമായിട്ടുള്ള പവറുകളെക്കുറിച്ച് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ നമുക്ക് പോയിന്റ് പോയിന്റ് ആക്കിയിട്ട് എഴുതാം അതാണ് ഏറ്റവും നല്ലത് രണ്ടാം ക്രമം പ്രഭുവർഗം ഭൂ ഉടമകളായിരുന്നു രണ്ടാം ക്രമമാണ് അതേപോലെ വർ ദ ലാൻഡ് ഓണേഴ്സ് മൂന്നാമത്തെന്ത് ചെയ്തു ദ എൻജോയുടെ പ്രിവിലേജ് സ്റ്റാറ്റസ് ഒരുപാട് അധികാരങ്ങൾ അവർക്കുണ്ടായിരുന്നു വലിയ പദവി അവർ സമൂഹത്തിൽ അനുഭവിച്ചിരുന്നു സേനയെ നിയമിക്കാൻ പ്രഭുക്കന്മാർക്ക് അധികാരമുണ്ടായിരുന്നു സ്വന്തമായിട്ട് നീതിന്യായ കോടതികളുണ്ടായിരുന്നു ഓക്കെ അവർക്ക് സൈന്യത്തെ നിയന്ത്രിക്കാനും അതേപോലെ അവർക്ക് കോടതികളും ഉണ്ടായിരുന്നു പ്രഭുവിന് സ്വന്തമായി നാണയം പുറത്തിറക്കാൻ കഴിയുമായിരുന്നു അതൊക്കെ പ്രഭുവിൻ്റെ അധികാരങ്ങളാണ് കാണിക്കുന്നത് പ്രഭുവിൻ്റെ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാവരുടെയും മേൽ അധികാരം പ്രഭുവിനുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ പറയണം അതുപോലെ പ്രഭുവിൻ്റെ താമസ സ്ഥലം മാനറാണ് സ്വകാര്യ കൃഷിസ്ഥലം ഉണ്ടായിരുന്നതിൽ മേച്ചിൽ സ്ഥലം ഉണ്ടായിരുന്നു കുടിയാൻമാരും കർഷകരുടെയും വീടുകളും കൃഷിസ്ഥലങ്ങളും ഉൾപ്പെടുന്നതാണ് മനോറിയൽ എസ്റ്റേറ്റ് അപ്പോൾ മനോറിയൽ എസ്റ്റേറ്റിൽ ആണ് പ്രഭു ജീവിക്കുന്നത് മനോറിയൽ എസ്റ്റേറ്റിലെ പ്രഭുവിൻ്റെ വീടിൻ്റെ പേര് മാനർ എന്നുള്ളതാണ് ഓക്കെ അതിലൊരുപാട് നൂറുകണക്കിന് ഗ്രാമങ്ങൾ അവിടെ ഉൾപ്പെട്ടതായിരുന്നു മനോറിയൽ എസ്റ്റേറ്റ് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതാണ് എട്ട് മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്തുക പോയിൻ്റ് ആക്കി എഴുതിയാൽ മാർക്ക് കിട്ടുമോ വിശദീകരിച്ച് എഴുതണോ അതേപോലെ എസ് എത്ര പേജ് എഴുതണം കൂടാതെ എന്താണ് അണ്ടർലൈൻ ചെയ്യണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഘടന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു എസ് എ കോസ്റ്റിൻ ആൻസർ ചെയ്തുന്നതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുകയാണ് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒരു എസ് എ ക്വസ്റ്റിൻ്റെ ആൻസർ എന്നിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യം വേണ്ടത് എട്ട് മാർക്കാണ് എസ് എ ക്വസ്റ്റ്യൻ ഉള്ളത് എന്ന് നോക്കാൻ ഉള്ള മാർക്ക് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എസ് എ ക്വസ്റ്റ്യൻ്റെ ചോദ്യം ഇങ്ങോട്ട് എടുക്കുക എടുത്തിട്ട് അത് എന്താണോ വിഷയമെങ്കിൽ അത് മെയിൻ ഹെഡിങ് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ഒരു വലിയ ഹെഡിങ് നമ്മളവിടെ കൊടുക്കണം ആ വലിയ ഹെഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു എന്താണ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അപ്പോൾ ഉദാഹരണത്തിന് മധ്യകാലഘട്ടത്തിലെ മൂന്ന് ക്രമങ്ങൾ ഏ ത്രീ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ് എസ് സി ചോദിക്കുന്നതെങ്കിൽ അതായിരിക്കും ചോദിക്കുക അതിനൊരു നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ കൊടുക്കുന്നുണ്ട് ചോദ്യം വരുമെന്നുള്ളതിൽ ഓക്കെ അപ്പോൾ ത്രീ ഓർഡേഴ്സ് എന്നുള്ള ഭാഗമാണ് നമ്മൾ എസ് എ ചെയ്യുന്നതെങ്കിൽ ത്രീ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഹെഡിങ് ഇവിടെ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ എഴുതണം എന്താണ് നാലഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ യൂറോപ്യൻ ചരിത്രത്തിൽ മധ്യ കാലഘട്ടം എന്ന് പറയുന്നു ഈ പറയുന്ന ഈ മിഡിൽ ഏജ് അല്ലെങ്കിൽ മിഡിൽ ഇറ എന്ന് പറയുന്നത് ദ പീരീഡ് ഓഫ് ഫ്യൂഡലിസം എന്നിട്ട് ഫ്യൂഡലിസം എന്താണെന്ന് ഓക്കെ ഇവിടെ എഴുതി വെക്കുക അപ്പോൾ ഈ ഫ്യൂഡലിസം എന്താണെന്നുള്ള കാര്യങ്ങളും മധ്യകാലം എന്താണെന്നുള്ള ഫ്യൂഡലിസം വളർന്നത് എവിടെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കേണ്ട ഒരു ഏരിയയാണ് ഇവിടെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്തത് സബ് ആയിട്ട് തുടങ്ങാം ആ സബ് ബെഡിങ്ങിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഒരു വലിയ എന്താണ് ഒരു ത്രികോണം വരച്ചിട്ട് നമുക്ക് മധ്യ ആ ക്രമങ്ങളെ മൂന്നായിട്ട് അടയാളപ്പെടുത്താം ഒരു പേജിൻ്റെ പകുതിയിലധികം പ്രദേശം നമുക്ക് പകുതിയിലധികം ഏരിയ നമുക്ക് ഈ ഒരു എന്താണ് ത്രികോണത്തിന് വേണ്ടിയിട്ട് ട്രയാങ്കിളിന് വേണ്ടിയിട്ട് ചിലവഴിക്കാം അത്രയും സ്ഥലങ്ങൾ നമുക്ക് അവിടെ ലാബായി കിട്ടണം അപ്പോൾ അതിലെന്ത് ചെയ്യുക ഇതേപോലെ ഒരു വര വരച്ചിട്ട് ഏറ്റവും മുകളിൽ എന്താണ് ദ ക്ലർജി രണ്ടാമത്തെ നോബിലിറ്റി മൂന്നാമത്തെ പെസൻട്രി എന്നൊക്കെ എഴുതിയിട്ട് ഒരു പേജിൻ്റെ ഏകദേശം ഒരു പകുതിയിലധികം പ്രദേശം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് സബ് ഹെഡിങ് ചെയ്ത ദ ക്ലർച്ചി പുരോഹിത വർഗം എന്നിട്ട് പുരോഹിത വർഗത്തെക്കുറിച്ച് എഴുതുക പോയിൻ്റ് ആക്കി എഴുതുകയാണ് ഏറ്റവും വൃത്തി കാരണം നോക്കുന്ന ആളുകൾക്ക് വളരെയധികം സുഖമായിട്ട് ആൻസർ നോക്കിയിട്ട് പോകാൻ പറ്റും ഇനി നിങ്ങൾ വിശദമാക്കി എഴുതുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുമ്പോൾ നിങ്ങൾ അതിൽ അടിവരയിടണം എന്ന് കരുതിയിട്ട് മൊത്തമായിട്ട് വര വരച്ച് എന്താണ് വരയുള്ള നോട്ട് ബുക്കിൽ എഴുതുന്ന പോലെയുള്ള കോലത്തിൽ അടിവരയിടരുത് ഓക്കെ പ്രധാനപ്പെട്ട പോയിൻ്റിന് മാത്രം അടിവരയിട്ടിട്ട് എഴുതുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക രണ്ടാമത്തെ പ്രഭുവർഗ്ഗത്തെക്കുറിച്ച് എഴുതുക അതിൻ്റെ പോയിന്റുകൾ പോയിന്റ് ആക്കിയിട്ടോ എങ്ങനെയാക്കിയിട്ടോ ഇനി പോയിന്റ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം ഇനി ഒന്ന് രണ്ട് മൂന്ന് നാലിനൊക്കെ എഴുതിയിട്ടുണ്ടൊക്കെ എന്ത് ചെയ്യാം ഈ മാർജിൻ്റെ ഉള്ളിലേ പാടുള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്ന ഭാഗത്ത് ഒരിക്കൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ പറയുന്ന എ ബി സി ഡി ഓപ്ഷനോ അല്ലെങ്കിൽ ഒന്നുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇടരുത് ഒക്കെ അതിന് ഉള്ളിലിടുക അങ്ങനെ ആകുമ്പോഴാണെന്ത് കൺഫ്യൂഷൻ ഇല്ലാതെ അവർക്ക് മാർക്ക് തരാൻ കഴിയുള്ളൂ പുറമേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാകും ഓക്കെ അപ്പോൾ അത് അത് ചെയ്തിട്ട് ഇങ്ങനെ ഏകദേശം ഒരു പേജ് രണ്ട് പേജ് മൂന്ന് പേജ് നാല് പേജ് അതായത് രണ്ട് പേപ്പറെങ്കിലും ഒരു പേപ്പറിൽ തന്നെ രണ്ട് പേജ് ഉണ്ട് രണ്ട് പേപ്പറെങ്കിലും നിങ്ങൾ എസ് എക്ക് മിനിമം എഴുതിയിരിക്കണം അപ്പോൾ അത്രയും എഴുതാനില്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നതാണ് ഇതേപോലുള്ള ചിത്രങ്ങളും മറ്റ് കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗ ആൻസർ പേപ്പർ ഉപയോഗപ്പെടുത്തുക അവസാനം നമ്മൾ എന്ത് ചെയ്യാം ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് എഴുതുക ഇത് മിനിമമാണ് പറഞ്ഞു കേട്ടോ മാക്സിമം നമുക്ക് എത്ര എഴുതാം സമയം നമ്മൾ നോക്കിയിട്ട് ചെയ്യാം മിനിമം ഇത്രയെങ്കിലും എഴുതണം രണ്ട് പേജെങ്കിലും നമ്മൾ ഇത് എഴുതണം അതിനാവുമ്പോൾ എട്ട് മാർക്ക് കൺക്ലൂഡിംഗ് പാരഗ്രാഫ് അവസാനം നമുക്ക് എന്ത് ചെയ്യാം എന്താണ് മധ്യകാലഘട്ടത്തിൽ മൂന്ന് ക്രമങ്ങളുണ്ടായിരുന്നു അത് ഇതൊക്കെയായിരുന്നു പുരോഹിതവർഗം പ്രഭുവർഗ്ഗം കർഷകർ ഇവർ ആദ്യത്തെ രണ്ട് വിഭാഗക്കാർ ഒരുപാട് എന്താണ് അധികാരങ്ങൾ ആസ്വദിച്ചിരുന്നു മൂന്നാമത്തെ വിഭാഗം ഒരുപാട് ബുദ്ധിമുട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഫ്യൂഡലിസം പതിനാലാം നൂറ്റാണ്ടോട് കൂടി ഇത് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം അത് കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് എസ് എന്ന് പറയുന്ന ക്വസ്റ്റിൻ്റെ ഈ ക്വസ്റ്റിൻ എങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം നോക്കാം ഇവിടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നൊരു ഭാഗം നമ്മുടെ തുല്യത പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ ഫോക്കസ് ഏരിയയിൽ ഉള്ളതും പുറത്തുള്ളതും അതുകൊണ്ട് നമ്മളത് ദ എക്സ്പ്ലെയിൻ ദി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് അർബൻ ലൈഫ് ഇൻ മെസബട്ടോമിയം ഇതിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷം നമുക്കുണ്ട് പക്ഷേ എന്താണ് നഗരജീവിതത്തെക്കുറിച്ച് നമുക്ക് ഇല്ല അപ്പം അതുകൊണ്ട് ആ ഒരു എസ്സയെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം എഴുതുന്നവർക്കത് കൺഫ്യൂഷനായിട്ട് തോന്നും അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നില്ല അടുത്ത ചോദ്യം അതുപോലെ തന്നെയാണെന്ത് എക്സ്പ്ലെയിൻ ദ ഡിസ്ക്രൈബ് ദ എക്കണോമിക് എക്സ്പാൻഷൻ ആൻഡ് സോഷ്യൽ ഹയറാർക്കി ഇൻ റോം റോമിലെ സാമൂഹിക ശ്രേണിയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട് പക്ഷേ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് നമുക്ക് പറയാനില്ല പഠിക്കാനില്ല അതായത് ഫോക്കസ് ഏരിയയുടെ പുറത്താണ് അതുകൊണ്ട് തന്നെ അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ അടുത്ത ചോദ്യം പക്ഷേ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും സ്ഥിരമായിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള അതേ ചോദ്യം തന്നെയാണ് വന്നിട്ടുള്ളത് ഏതാണ് വിജ്ഞാന സാംസ്കാരിക മേഖലയിലെ അറബികളുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുക എട്ട് മാർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എട്ട് എട്ട് മാർക്കിൻ്റെ ചോദ്യത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡിങ് എഴുതിയിട്ട് എന്താണ് വിജ്ഞാനവും സംസ്കാരവും അറബികളുടെ സംഭാവനകൾ മെയിൻ ഹെഡിങ് കുറച്ച് വലുപ്പത്തിൽ എഴുതി ഇനി നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുക്കുകയാണ് അതിൽ നമ്മൾ എന്തൊക്കെയാണ് മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ അത് ദൈവിക വചനമാണ് അതിൻ്റെ ഉള്ളടക്കം പ്രവാചകൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ അഭിപ്രായങ്ങൾ പ്രഭാഷണങ്ങൾ ഉപദേശങ്ങൾ എന്നിവ വെച്ച രേഖകളാണ് അദീസുകൾ ഇസ്ലാം മതപ്രകാരം ഒരു വ്യക്തിക്ക് ജീവിത വിജയം നേടണമെങ്കിൽ ഖുർആനും അദീസും പിന്തുടരണം എന്നാണ് ഖുറാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക നിയമങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അറബി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അറബികൾ ഒരുപാട് മേഖലയിൽ നമുക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് നേരെ പോയിട്ട് എന്താണ് അറബികളുടെ സംഭാവനകളിലേക്ക് പോകരുത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് തരും മിക്കവാറും തരാറുള്ള നാല് ടോപ്പിക്കുകളാണ് ഏതെങ്കിലും നാല് ടോപ്പിക്ക് അതിൽ അറബികളുടെ സംഭാവനയായിട്ടുള്ള സാഹിത്യം കവിത വാസ്തുശില്പകല കാലിഗ്രഫി ഇങ്ങനെ നാല് ടോപ്പിക്കായിരിക്കും തരുക ഇതിലേതെങ്കിലും നാലണം അപ്പോൾ ആ നാലിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക ഇതേപോലെ എൻ്റെ റേഷൻ കൊടുത്തിട്ട് അപ്പോൾ നാല് ചിന്താസരണികളുണ്ട് ഏതൊക്കെയാണ് മാലിക്കി ഹനഫി ഷാഫി അൻബലി ഇതെന്തുകൊണ്ടുണ്ടായിട്ടുള്ളത് പണ്ഡിതന്മാർക്കിടയിലെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ മൂലം അവർക്കുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ നാല് ചിന്താസരണികൾ ഇതും ഇന്ന് ലോകം ഫോളോ ചെയ്യുന്ന നാല് സ്കൂൾ ഓഫ് ലോയാണ് പിന്നെ അതുപോലെ ഷെരിയ എന്ന് പറയുന്ന ഇസ്ലാമിക് ലോ എന്താണ് മ ഫോമഡേ കോഡ് ഓഫ് ലോ കണ്ടക്ട് ടു മുസ്ലിംസ് നിയമം ശരിയ ഓൺ ദ ബേസിസ് ഓഫ് ഖുറാൻ ആൻഡ് അദീസ് ഖുറാൻ്റെയും അദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ മൂന്നാമത്തെന്താണ് ശരിയ പ്രൊവൈഡഡ് ഗൈഡൻസ് ഓൺ ക്വസ്റ്റ്യൻസ് ഓഫ് പേഴ്സണൽ സ്റ്റാറ്റസ് വിവാഹമോചനം വിവാഹം സ്വത്തവകാശം എന്നിവ നിയമങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഓരോ നഗരത്തിലും ഓരോ കാസി അഥവാ ജഡ്ജിമാരെ നിയമിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്താണത് സൂഫിസം സൂഫിസം എന്ന് പറയുന്നത് ഒരു റിഫോർമേഷൻ ആണ് ഇസ്ലാമിലെ എന്താണ് ഖുറാനിലും അതീസിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ ഒരു പരിഷ്കരണ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളത് ഇറ്റ് പ്രൊമോട്ടഡ് ദ സ്പിരിച്വൽ ലൈഫ് ദാൻ മെറ്റീരിയൽ മെറ്റീരിയൽ ലൈഫിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ലളിതമായിട്ടുള്ള ജീവിതം ആണ് അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അവരുടെ ഐഡിയയിൽ എന്താണത് ആത്മാവ് അതിൻ്റെ സൃഷ്ടാവിൻ്റെ മേൽ ഒത്തുചേരണം എന്നാണ് പറയുന്നത് സൂഫിസത്തെക്കുറിച്ച് മാത്രം ചോദിക്കാനും സാധ്യത കേട്ടോ അതേപോലെ ദൈവത്തിനോടുള്ള തീവ്രമായിട്ടുള്ള സ്നേഹം ആണ് എന്താണ് ദൈവവുമായിട്ട് ഒത്തുചേരാനുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നുണ്ട് അതിനു അവർ ദൈവവുമായിട്ട് ഐക്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് സമ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ കൺസേർട്ട് നടത്താറുണ്ട് അതും സംഗീത സദസ്സുകൾ നടത്താറുള്ള കാര്യവും നമ്മളിവിടെ പറയണം സൂഫിസം എന്ത് ചെയ്യുകയാണെങ്കിൽ മതത്തിനെയോ പദവിയെയോ ലിംഗത്തെയോ ഒക്കെ എല്ലാവർക്കും അവർ പ്രാധാന്യം കൊടുത്തു അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിലേക്ക് സൂഫിസത്തിലേക്ക് വന്നു പ്രധാനപ്പെട്ടുള്ള ഇവർ എന്താണ് ആയിട്ടുള്ള ഇസ്ലാമിനെ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഇസ്ലാമിനെ അവർ ത്രട്ടൻ ചെയ്തു വെല്ലുവിളിച്ചു റാബിയ അതേപോലെ ദുൽനൻ മിശ്രി ബയാസിദ് ബിസ്താമി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സൂഫികൾ ഈ കാലഘട്ടത്തിലെ ഗ്രീക്ക് സ്വാധീനത്തെക്കുറിച്ചാണ് അടു അറബികളുടെ സംഭാവനകൾ അടുത്ത് പറയാനുള്ളത് ഗ്രീക്ക് സിറിയൻ ഭാഷയിലേക്ക് പുസ്തകങ്ങൾ അറബിയിൽ നിന്ന് പരിഭാഷപ്പെടുത്തുന്ന ഉമയ്യദ് അബ്ബാസിദ് ഭരണാധികാരി അലിഫർ ക്രൈസ്തവ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തി അപ്പോൾ പുറമേയുള്ള ഭാഷയിലെ പുസ്തകങ്ങൾ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ആരംഭിച്ചു അതേപോലെ ബഗ്ദാദിലെ ലൈബ്രറിയും ശാസ്ത്ര പ്രോ പ്രോത്സാഹനത്തെയും ഖലീഫ അൽ മാമൂൻ പ്രോത്സാഹിപ്പിച്ചു ഒരുപാട് ഗ്രീക്ക് കൃതികൾ അറബികളിൽ ലഭ്യമായിട്ടുണ്ട് ഈ പുസ്തകങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അറബികൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി വായിച്ച പുസ്തകങ്ങളാണ് യുക്ലീഡിൻ്റെ എലമെൻസ് ടോളമിയുടെ അൽമാഗസ്റ്റ് അരിസ്റ്റോട്ടിലിൻ്റെ കൃതികൾ അപ്പോൾ യുക്ലീഡ് എലമെൻസ് ടോളമി അൽമാഗസ്റ്റ് ഇത് രണ്ടും വൺ വേർഡിൽ ചോദിച്ച ചോദ്യമാണ് പിന്നെ കവിതയുടെ ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് കവിത ഭാസിയ കാലഘട്ടത്തിന് കവികൾ എന്ത് ചെയ്തു പ്രധാനമായിട്ടും തങ്ങളുടെ ലീഡേഴ്സിനെ പ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുകഴ്ത്തി പാടാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതിലൊരു വിപ്ലവമായിട്ടുള്ള സംഭവം കൊണ്ടുവന്ന അബൂ നവാസാണ് അബൂ നവാസ് എന്ത് ചെയ്തു ഇസ്ലാം നിരോധിച്ചിട്ടുള്ള സന്തോഷങ്ങളായിട്ടുള്ള മദ്യലഹരി പുരുഷ സ്നേഹം എന്നിവയെ വിഷയമാക്കി അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങി പിന്നെ അതുപോലെ ഈ കാലഘട്ടത്തിൽ ഭാഷയിൽ വന്നൊരു വേരിയേഷനാണത് ന്യൂ പേർഷ്യൻ ഭാഷയുടെ വരവ് പുരാതന ഹിന്ദി ഇറാനി പഹ്ലവി ഭാഷയുടെ ഒരു പുതി ഒരു പുതിയ വേർഷൻ വേർഷ്യനാണത് എന്താണ് ന്യൂ പേർഷ്യൻ ലാംഗ്വേജ് ആരായിരുന്നു പേർഷ്യൻ ലാംഗ് ന്യൂ പേർഷ്യൻ ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്നത് രുദഗി എന്ന് പറയുന്ന കവിയാണ് സമാനിത് കൊട്ടാരത്തിലെ രുദഗിയാണ് ഇതിൻ്റെ പിതാവ് എന്ന് പറയുന്നത് അതുപോലെ റുബായി റുബായി എന്ന് പറയുന്ന ചെറിയ കവിതകൾ ചെറിയ പദ്യങ്ങൾ റുബായി എന്ന് പറയുന്ന പേർഷ്യൻ കവിതകൾ ഈ കാലഘട്ടത്തിൽ വന്നു അതുപോലെ ഗസൽ എന്ന് പറയുന്ന കവിതയും കവിതകളും ഈ കാലഘട്ടത്തിൽ ഉദയം കൊണ്ടും റുബായിയുടെ നാല് വരി ശ്ലോകമാണ് ആദ്യത്തെ രണ്ട് വരികൾ പശ്ചാത്തലം ഒരുക്കുകയും മൂന്നാമത്തെ വരി ആശയം ഉന്നയിക്കുകയും നാലാമത്തെ വരി അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരുടെ സൗന്ദര്യവർദ്ധന രക്ഷാധികാരിയെ പുകഴ്ത്തൽ തുടങ്ങിയവയായിരുന്നു റുബായിലെ പ്രമേയങ്ങൾ ഉമർ കയ്യാമിൻ്റെ കൈകളിൽ ആയിരുന്നു റുബായി എന്ന് പറയുന്ന കവിത ശക്തമായത് അതുപോലെ ഈ കാലഘട്ടത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ് ഷാനാമ അറബികളുടെ സംഭാവന പ്രധാനപ്പെട്ട ഒന്നാണ് ഷാനാമ അത് എഴുതപ്പെട്ടിട്ടുള്ളത് ഫിർദൌസി എന്ന് പറയുന്ന വ്യക്തിയാണ് ഫിർദൌസിയുടെ ഒരു മാഗ്നം ഓപ്പസ് ആണ് ഷാനാമ രാജാക്കന്മാരുടെ പുസ്തകമെന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഇനി അറേബ്യൻ ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗസൻഡ്സ് ആൻഡ് വൺ നൈറ്റ് ആയിരത്തൊന്ന് രാവുകൾ അതേപോലെ കിതാബ് അൽ ബുഖാല എന്ന് പറയുന്ന ഗ്രന്ഥം ചായ്സിൻ്റേതും അൻസബ അൽ അഷ്റഫ് ബലാദ്വരിയുടേതും അതേപോലെ താരിഖ് അൽ റസൂൽ വൽ മുൽക്ക് രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ചരിത്രം തബരിയുടെ ഗ്രന്ഥമാണത് തക്കീഖ് അൽ ഹിന്ദ് ഇന്ത്യയുടെ ചരിത്രം അൽബറോണിയുടെ പുസ്തകമാണ് അഹ്സൻ അൽ തകാസിം മുഖദ്ദസിയുടെ ഗ്രന്ഥമാണ് മുരജ് അൽ ദഹാബ മസൂദിയുടെ ഗ്രന്ഥമാണ് ഓ ഈ ഗ്രന്ഥങ്ങളും ഗ്രന്ഥകർത്താക്കന്മാരെയും നിങ്ങൾ പ്രത്യേകമായിട്ടും പഠിക്കുക കാരണം അത് മാറ്റ് ദ ഫോളോയിങ്ങിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കാറുള്ളതാണ് ഇനി ആർക്കിടെക്ചറാണ് നമുക്ക് പറയുന്നത് വാസ്തുശില്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മുസ്ലിം പള്ളികളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളും സവിശേഷതകളും പറഞ്ഞതാണ് അതേപോലെ അറേബ്യൻ വാസ്തുശില്പത്തെക്കുറിച്ച് നമ്മൾ ഇനി ഒന്നുകൂടെ പറയുന്നില്ല കയ്യെഴുത്ത് അറബസ്ക് ഇസ്ലാമികയിലെ എന്താണുള്ള രണ്ട് പ്രധാനപ്പെട്ടുള്ള ഒരു സംഭാവനയാണ് ഇസ്ലാമിൽ ജീവനുള്ള വസ്തുക്കളെ ചിത്രം വരക്കുന്നതിനോ മറ്റും കഴിയുമായിരുന്നില്ല അപ്പം അതുകൊണ്ടുതന്നെ ഈ ഈ ഒരു സംഭവത്തിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംഭാവനയാണ് ഒന്ന് കലിഗ്രഫി അഥവാ കയ്യെഴുത്ത് കലയും രണ്ടാമത്ത് അറബസ്ക് ജിയോമെട്രിക് ആൻഡ് വെജിറ്റൽ ഡിസൈൻസ് എന്നുവെച്ചാൽ സസ്യങ്ങളുടെയും ജാമതീയ രൂപങ്ങളുടെയും ഒരു ഡിസൈനുകളാണെന്നുള്ളത് ഈ പറയുന്ന ഖുറാൻ്റെ എന്താണ് കയ്യെഴുത്ത് പ്രതികൾ പ്രധാനമായിട്ടും ഈ കലിഗ്രഫിയിലാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ കാലഘട്ടത്തിലെ കെട്ടിടങ്ങളും പുസ്തകങ്ങളും ഒക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത് ഓക്കെ അത് നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെയുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തീർച്ചയായിട്ടും ഇതിൽ ഒന്നോ രണ്ടോ തവണ കേൾക്കണം ചോദ്യങ്ങൾ ഇതുപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് ഓക്കെ താങ്ക്